ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സാധനത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ സാധനം നമ്മുടെ സഹോദരമായ ശിവേട്ടനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സഹോദരമായ ജോലികളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ശിവേട്ടൻ വന്നിട്ട് പറയും, ഡോക്ടർ അങ്ങനെയൊന്നും അല്ല പറഞ്ഞാൽ നീ എനിക്കിപ്പോൾ ആശ്വാസം ഉണ്ട്, തോന്നി അതാണ് ഞാൻ ജോലി ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അഞ്ചലത്തെ ശിവേട്ടൻ റൂമിൽ പോയി നമ്മുടെ അഞ്ചലത്തെ ചേച്ചി പോവുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ജയന്തി അടുത്ത് വന്ന് കൈ കയറി പിടിച്ച്, നീ ഇപ്പോൾ എവിടെയാണ് പോകുന്നത്, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നിൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അതൊക്കെ പറയണമെന്ന് പറയണം. എന്നിട്ട് പറയണം, നീ ഇപ്പോൾ സ്വാതന്ത്ര്യ കണക്ക് തന്നെയാണ് ഇവിടെയും, ശിവൻ താഴെ പാവിടിച്ച് നീ കട്ടിലും ആണാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഞ്ചൽ ചേച്ചി പറയണം, മേലെ എൻ്റെ കാര്യത്തിലൊന്ന് ഇടപെടരുത് എന്ന് പറയണം. പിന്നെ നമ്മുടെ സാമ്പത്തികമായോട് ജയന്തി അടുത്ത് എരിപിരി കയറ്റുകയാണ്, നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പത്തികമായ പറയുന്നത് ജയന്തി അടുത്തയോട്, നീ ഒന്ന് അടങ്ങ് ജയന്തി, എന്തൊരു വന്നാലും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ ശിവേട്ട അഞ്ചലി ചേച്ചിയോട് പറയണം, നീ ഇവിടെ തന്നെ നിൽക്കണം, ആ ജയന്തി അടുത്ത് അറിയാമല്ലേ, നീ ആ ജയന്തി അടുത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ അറിയാമല്ലേ എന്ന് പറയണം. പിന്നെ നമ്മുടെ ശിവേട്ട അഞ്ചലി ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണം, അമ്മായിയുടെ അസുഖത്തെക്കുറിച്ച്. പിന്നെ നമ്മുടെ ശങ്കരമാമയോട് നമ്മുടെ ശിവേട്ടൻ പറയണം അസുഖത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ശങ്കരമാമ തകർന്നു പോയി, അപ്പോൾ ശങ്കരമാമ കരയണം. അപ്പോൾ അഞ്ജലി ചേച്ചി കാണാം, അപ്പോൾ അഞ്ജലി ചേച്ചി ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്, നമ്മുടെ ശങ്കരമാമയെ പോട്ടച്ച് ഇതൊക്കെ മാറിക്കോളും എന്ന് പറയുകയാണ്. പിന്നെ നമ്മുടെ സാവിത്രമ്മയോട് വന്ന് ചോദിക്കുകയാണ്, ശങ്കരമാമൻ കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ സാവിത്രമ്മ പറയുന്നത്, നിൻ്റെ ഒരു കുഞ്ഞിനെ കാണാൻ ഞാൻ കണ്ണടയ്ക്കൂലെന്ന് പറയണം. അപ്പോൾ നമ്മുടെ അഞ്ജലി ചേച്ചി പൊട്ടിക്കരയാണ്. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശിവേട്ട അവിടേക്ക് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലേട്ടൻ പറയണം, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മച്ചോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി അമ്മച്ചി സങ്കടമായി കരയാണ്. അപ്പം എല്ലാവരും ദേവീടെത്തി പറയണം, ഇത് അമ്മ കരയുമെന്നറിയാം, അതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കാട്ടി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.